ഇത്ര ചാച്ചോല് ആരാ എന്ന് വന്നിട്ടുള്ളത്? അഖിൽ മാരാർ ബിഗ് ബോസ് വിന്നർ സീസൺ ഫൈവിന്റെ വിന്നർ ആയ അഖിൽ മാരാർ ആണ് എന്റെ കൂടെ ഉള്ളത്. ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. ആദ്യം ഞാൻ ചേട്ടനെ കണ്ട് ഇന്റർവ്യൂ എടുത്തപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയല്ല ചേട്ടനെ കണ്ട, ഞാൻ ഇതും പ്രതീക്ഷിച്ചല്ല വന്നേ. ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാവർക്കും അത് തൃപ്തിയായി. അഖിൽ മാരാർ ആരാന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിലെനിക്കിപ്പോ ഒരു കുറ്റബോധം ഉണ്ട്. നമുക്ക് ആൾക്കാർ ഇങ്ങനെ നമ്മളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുമ്പോഴല്ലേ രസം. അതെ, അതുകൊണ്ടാണ് എന്നെ എപ്പോഴും പരട്ടെ കിളവി ചൊറിനായെ മുതുമുതുക്കി പേടിയുണ്ടാവും ചേട്ടൻ. ഇനി ആൾക്കാര് കൊറേ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നിവയൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് ഉയർ കൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. അഖിൽ മാരാർ ബിഗ് ബോസിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മള് ത്രില്ലായിരുന്നു. ഓ മൈ ഗോഡ്, അഖിൽ മാരാർ എന്നുള്ള സാധനം. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ആദ്യത്തെ രണ്ട് വീക്ക് ഭയങ്കര ഡൗൺ ആയിട്ടാണ് കളിച്ചത്. ആ കള്ളത്തരത്തിലൂടെ നടക്കുന്ന ഗെയിമുകളിൽ എനിക്ക് കളിക്കാൻ ഒന്നാമത് വാങ്ങുന്ന കാശിനോട് ഒരല്പം കൂറ് കാണിച്ചു തന്നേ ഉള്ളൂ, ക്ഷമിക്കണം. മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അടിച്ചു മാറ്റല്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കല്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സാഗറായിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് ചേട്ടൻ ആക്ച്വലി എങ്ങനെ ആ ഒരു സംഭവത്തെ നോക്കിക്കണ്ടേ? ഞാൻ ചോദിച്ചു ഏറ്റവും വിഷമം തോന്നിയത് എപ്പോഴാ ചേച്ചി? അഖിലേട്ടൻ അവിടെ നിന്നപ്പോ ഏറ്റവും വിഷമം തോന്നി. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞത് ചോറിൽ എണ്ണ വെച്ച് കഴിച്ചത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. പട്ടിണി കിടന്നു, പട്ടിണി ഒരുപാട് കിടന്നിട്ടുണ്ട്. കാരണം ഇതുവരെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ചോറിൽ എണ്ണ വെച്ച് കഴിക്കണത്. പക്ഷെ അവിടെ ഇപ്പം റേഷനും കാര്യങ്ങളൊക്കെ ആയാലും കൂടുതൽ ഉപയോഗിക്കാത്ത വ്യക്തി അഖിൽ മാരാറാണ്. പട്ടിണി എന്ന് പറഞ്ഞാ അതായിരുന്നു പട്ടിണി. കാരണം കൂടുതലും നമ്മുടെ ചോറ് അല്ലെങ്കിൽ കഞ്ഞി തൈര് പഴങ്കഞ്ഞി ഇതൊക്കെയാണ് കൂടുതലും കഴിക്കണം നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഓരോ കാര്യത്തിനും അവിടെ ഇങ്ങനെ കണക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇത്ര എടുത്തു ചേട്ടൻ ഇത്ര കളഞ്ഞു ചോറ് ഇത്ര പിടി കളഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോ അത് വിഷമം വന്നിട്ടുണ്ടോ ആ ടൈമിലൊക്കെ? ആക്ച്വലി സ്റ്റൊമക്ക് ഇൻഫെക്ഷനും അല്ലാതെ ഇമോഷണലും ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു രീതിയിലും വേറൊരു ഫുഡും കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അത്. അപ്പം അവർക്ക് ചിക്കൻ കഴിക്കാം, മുട്ട കഴിക്കാം, മറ്റുള്ള വല്ലതും കഴിക്കാം. അപ്പോൾ അത് ഇപ്പം ഞാൻ എടുത്തു എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരാൾ ഇച്ചിരി അയാൾക്ക് ഭക്ഷണത്തിൽ വേറൊന്നുമില്ലല്ലോ. നമുക്ക് ഇപ്പം ഞാനാണെങ്കിൽ ചിന്തിക്കുന്നത് ഞാൻ കഴിച്ചില്ലെങ്കിൽ മറ്റേ ആൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനൊന്നും ഒരു ചിന്തിച്ചില്ലല്ലോ എന്നേ ഞാൻ ചിന്തിക്കും. ഇല്ലെങ്കിൽ ഇല്ല, കാരണം പിന്നെ നമ്മളവിടെ വന്ന് അതൊരു ഞാൻ പറയുന്നത് യുദ്ധഭൂമിയാണ്. അവിടെ ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എതിരാളി അവർ വിചാരിക്കുന്നത് ശാരീരികമായിട്ടാണെങ്കിൽ അങ്ങനെ, മാനസികമായിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പൊ അതിന് ഏത് രീതിയിലും അയാളെ അവിടെ തളർത്തുക, അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് അത് എങ്ങനെ ഒരാളെ പുറത്താക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റുമായിട്ട് നിൽക്കുന്ന ഒരാൾക്കാരാണ് അവിടെ ഉള്ളത്. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഫിസിക്കലി വീക്കായി കഴിഞ്ഞാൽ എനിക്കൊരു മത്സരം കളിക്കാൻ പറ്റില്ല. അപ്പൊ എന്നെ ഫിസിക്കലി വീക്ക് അല്ല സ്ട്രോങ് ആക്കാൻ അവർ ശ്രമിക്കില്ല. അതിന് എന്റെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കഴിക്കില്ല. അവിടെ മനസാക്ഷി മനുഷ്യത്വവും എത്തിക്സും ഒന്നും അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.